ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതൊരു ഹോം മെയ്ഡ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മൈദ ഞാൻ ആദ്യം പറയാറില്ലേ, നല്ല കമ്പനി മൈദ തന്നെ അധികം വേണം കേട്ടോ കേക്കിന് വേണ്ടിയിട്ട്. അതിലോട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ കേട്ടോ. അതിന് നന്നായിട്ട് മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ വിസ്ക് എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അത് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നാല് മുട്ടയിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫുൾ സ്പീഡിൽ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതേ ഫുൾ സ്പീഡിലൊന്ന് ഇട്ട് ബീറ്റ് ചെയ്യട്ടോ. അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർക്കാം. ഒരു മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഉണ്ടോ, അത് ഫുള്ളായിട്ടില്ല, വളരെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല ഒരു വൈറ്റ് കളറാവുന്നവരെ, നല്ലൊരു ഫ്ലഫി ആവുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഞാൻ അവസാനമായിട്ട് പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിലെങ്കിലും എത്തണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് തരണം, നല്ല കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചെടുത്ത ഫ്ലോർ ഇതിലായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ആൻഡ് കട്ട് രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഇടുന്നല്ലോ, ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെൻറ്റർ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. മൊത്തമായിട്ട് ഇട്ട് ഇളക്കി എടുക്കരുത്, ഒരേ സൈഡിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ അത് അവസാനത്തെ ഫ്ലോറും അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം കൂടുതലായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഓയിലൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ടിന്നിലോട്ട് ഒഴിക്കാം. ഇത്രയും മതിയാവും. ഇനി കേക്ക് ടിന്നൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കിയ ഓയിലൊക്കെ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലോട്ട് നമുക്കത് ഒഴിക്കാം. നമ്മളിത് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവൻ ഞാനൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ റീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ആ 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കത് ഹീറ്റായി വന്നോളും. ഇനി അതിൻ്റെ ശേഷം ടിന്നിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതേമാതിരി നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ഒരു 10-20 തവണ എങ്കിലും ഇപ്പോൾ ടാപ്പ് ചെയ്യണം, എന്നാലേ അതിലത്തെ എയർ ബബിൾസൊക്കെ നന്നായിട്ട് പുറത്തു പോകുള്ളൂ. ഇനി നമുക്ക് ഇത് ഓവനിലോട്ട് വെക്കാം. ഓവനിലോട്ട് വെച്ചതിന് ശേഷം 160 ഡിഗ്രിയിൽ 160 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഉണ്ടോ, കേക്ക് ടിന്നിലേക്കാട്ടും മുകളിലോട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ട് കേക്ക് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിവോൻ്റെ ക്രീമാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് കേക്ക് ഞാൻ 3 ലെയറുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ ബേസിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സുഗർ ഷിറപ്പ് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് കേക്ക് നന്നായിട്ട് നനഞ്ഞ് വരണം കേട്ടോ. കൂടുതലായി നനഞ്ഞ് കുതിർന്നൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കേക്കൊന്ന് നനച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് ക്രീം ആഡ് ചെയ്യാം. ക്രീം ഞാൻ പൈപ്പ് ബാഗിലാക്കിയിട്ടാണ് ക്രീം ആഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും.
നമ്മൾ സ്പാച്ച് വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ചില ഭാഗങ്ങൾ കുറച്ച് അധികമാകും കുറവാകും, ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെറീസ് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ചെറിയ വളരെ ചെറുതായി കട്ട് ചെയ്താണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വല്ല സിറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ചോ പൈനാപ്പിളോ എന്ത് വേണമെങ്കിൽ സിറപ്പുകളോ ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ അതിന് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ലെയർ വെച്ച് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുമാതിരി തന്നെ സെക്കൻഡ് ലെയർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ബോട്ടം മുകളിലെ ഭാഗമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ഫോറസ്റ്റ് ആകൊണ്ട് തന്നെ ക്രീം നമ്മൾ ചെയ്യുന്നത് അത്ര വൃത്തിയായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ അതിലൂടെ കാണില്ല നമ്മൾ എത്ര ചെയ്താലും. അപ്പോൾ ഞാൻ കുറച്ച് റോസറ്റുകൾ നാലുപുറം വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. ഈ റോസറ്റിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെറീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയൊക്കെ താഴെപ്പെട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.